അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. ഈ ആയത്ത് ഓതിയ എന്ത് പ്രതിഫലം കിട്ടും? എന്ത് കിട്ടും? ഉറക്കപ്പറ മക്കളെ, എന്ത് കിട്ടും? സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരും എഴുന്നേറ്റ്, ഇന്ന് മുതൽ ഒരായത്തെ ഞാൻ പറയുന്നുള്ളൂ, ഇന്ന് മുതൽ ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവരും എഴുന്നേക്കാം. എല്ലാരും എഴുന്നേറ്റ് ചെയ്യുന്ന ഞാൻ പറയാം പ്രതിഫലം കൂടെ. എഴുന്നേക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലട്ടാ, എഴുന്നേക്കണമെന്ന് നിർബന്ധം. നിക്ക് അവിടെ നില്ല, എഴുന്നേറ്റ് നിക്ക്. ഓതാ മനസ്സില്ലാത്തവൻ ഇരിക്കും, ഓതാ മനസ്സില്ലാത്തവൻ ഇരിക്കുന്നവനുള്ള പ്രതിഫലം ആദ്യം പറയാം, നിൽക്കുന്നവർക്കുള്ള പ്രതിഫലം പിന്നെ പറയാം. നോക്കിക്കോ, അവിടെ നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓത്, നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടും അത് ഓതാ മനസ്സില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ നോക്കണ്ട, അവനെ തിരിഞ്ഞുപോലും നോക്കരുത്. അവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? എടാ, ഒരായത്തോതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഓതാ മനസ്സില്ലാത്ത ആ അഹങ്കാരം കാണിച്ചവന് അള്ളാഹു ഒരു പ്രതിഫലം കൊടുക്കും. ഈ ലോകത്ത് എവിടെ കടന്നു മരിച്ചാലും, എത്ര വലിയ കൊലകുമ്പം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുത്താലും പറയാൻ അവന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഏത് വലിയ കുത്തുബുൽ അഖ്താബ് ആകട്ടെ, എത്ര ലോകം അറിയുന്ന പണ്ഡിതനാകട്ടെ, ഇനി ആര് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാലും ഓരോ പറയാൻ കഴിയില്ല. ഓം പറയണ മറുപടി ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇന്ന് മുതൽ ഓതാ മനസ്സില്ലാത്തവൻ ഈ ആയത്ത് വീട്ടിൽ ചെന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഓതിക്കൊള്ളണം. ചാകുമ്പോ പറയാനുള്ളതാണ്, നീ ചാകുമ്പോ ഇത് പറഞ്ഞിട്ടേ മരിക്കൂ. അല്ലാന്റെ ഖുർആനാ പറഞ്ഞത്, വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനു കാഫിരി. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുത്താൽ ഇവൻ പറയും ഞാൻ ചാകുന്നത് ഒരു കാഫിറിനെ പോലെയാണ് ചാകുന്നതെന്ന് അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എങ്ങനെ ചാകും? മരണമെന്നൊന്നും പറയരുത്. എങ്ങനെ ചാകും അവൻ? അവൻ ചാകുമ്പോ അവൻ തന്നെ പറയും, വേറെ ആരും പറയണ്ട. നാട്ടുകാര് വരുമ്പോ മുഖമെല്ലാം കറുത്ത് വായിലൂടെ പതയും നൊരയും വന്ന് കണ്ണും തള്ളി മലമൂത്ര വിസർജനം നടത്തിയിട്ട് കിടക്ക, അതൊക്കെ പോകട്ടെ. മരിക്കണ സമയത്ത് അവന്റെ മരണമൊഴി ഇതാണ്, ഞാനൊരു കാഫിറിനെ പോലെയാണ് ചത്തുപോകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങൾ ഓതുമില്ലേ, നിക്കണവരോതുമില്ലേ, ഒന്ന് കൈപൊക്കിക്ക നീയത്ത് ചെയ്യുന്നവര്. അൽഹംദുലില്ല, എന്തായാലും ഇന്നത്തെ വഴത് കൊണ്ട് എനിക്ക് ഇത് മതി, വേറൊന്നുമില്ല. എനിക്ക് രക്ഷപ്പെടാ ഇത് മതി. ഇൻഷാ അല്ലാഹ് ഇരിക്കെ അള്ളാഹു നിങ്ങൾക്ക് ഓതാൻ ഭാഗ്യം നൽകി, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം എന്തെന്നറിയോ? ഇതാ പോംപോണി കഴിഞ്ഞില്ലേ, ഇൻഷാ ഉസ്താ പറഞ്ഞു 10 മണിക്ക് നിർത്തണോ, നീ നിർത്തിയേക്കാം. അബ്ദുള്ള സുഖല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിർത്താം, 10 മണിക്ക് നിർത്താം. ഇൻഷാല്ല 9:10 ഇനി ഒരു 45 മിനിറ്റ്, അതിനകത്ത് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടും. 5 എണ്ണം കൊണ്ട് 1 എണ്ണം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര മക്കളെ, വാഴ്ന്നു നിർത്താം. അങ്ങോട്ട് നോക്കണം അനിയന്മാരെ, ഞാൻ വാഴ്ന്നു പറയണേണ്ടില്ല, നിങ്ങൾ വാഴ്ന്നു പറയണം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പുറ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബാത്റൂമിനകത്ത് കയറിയിട്ട് വാതിൽ തുറക്കണില്ല. കൊറേ നേരമായിട്ടും ബാത്റൂമിന്റെ വാതിൽ തുറക്കണില്ല. ഉമ്മ നോക്കുമ്പോ സെൽഫി എടുക്കണ ശബ്ദം കേൾക്കണു. പെണ്ണുങ്ങളൊക്കെ കേട്ടോ, പെൺമക്കളൊക്കെ ഉള്ള എല്ലാ ഉമ്മമാരും കേട്ടോ, ആ മക്കളുണ്ടെന്ന് കേട്ടോ, ബാത്റൂമിനകത്ത് നിന്ന് സെൽഫി എടുക്കണ ശബ്ദം കണ്ടിട്ട് ഉമ്മ ചവിട്ടി തുറന്ന് നോക്കുമ്പോ മോള് ഉടുതുണി പോലും ഇല്ലാതെ, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ സ്വന്തം ചിത്രം ഇങ്ങനെ മൊബൈലിൽ പകർത്താ. 9ാം ക്ലാസ്സിൽ പഠിക്കണ മോള്, ഉമ്മ തല്ലി മോളെ, ഒരുപാട് തല്ലി. തല്ലിയിട്ട് പൊന്നു മോളോട് ചോദിച്ചു, എന്തിനാ മോളെ നീ ഫോട്ടോ എടുത്തേ? മോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ ക്ലാസ്സിൽ 32 പെൺകുട്ടികളുണ്ട്, 26 പേരും സ്വന്തം ചിത്രം എടുത്തിട്ട് വന്ന് കൂട്ടുകാരെ മുഴുവനും കാണിച്ചു. ഇന്ന് കൊണ്ടുപോകേണ്ടത് ഞാനാ ഉമ്മ, അതിനു വേണ്ടിയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്ര നല്ല മക്കളില്ലേ? 32 എണ്ണത്തിൽ 26 എണ്ണവും സ്വന്തം നഗ്നചിത്രം കൊണ്ട് കൂട്ടുകാരെ മുഴുവനും കാണിച്ചു. ഓള് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുത്തിയ. ഇതാ നമ്മുടെ മക്കളുടെ അവസ്ഥ. ഇത് പെൺമക്കളുടെ. ആ മക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? നമ്മുടെ ഈ കേരളത്തിലൊരു ജില്ലയില് ഒരു 10-31 വയസ്സുള്ള ഒരു പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലമായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി. എങ്ങനെ ഗർഭിണിയായെന്ന് അവർക്ക് തന്നെ അറിയില്ല.
അവസാനം വലിയ വിഷയമായി. അവസാനം ഭർത്താവൊക്കെ അറിഞ്ഞപ്പോ ഈ പെണ്ണ് ഖുർആൻ പഠിച്ച് സത്യം ചെയ്തു, എന്റെ ശരീരത്തെ എന്റെ ഭർത്താവല്ലാതെ ആരും തൊട്ടിട്ടുമില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ ഗർഭിണിയായി? പ്രശ്നം ആകെ ഒരു പിടിയില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് പ്രസവനെ കാണ്ട പഠിക്കുന്ന ഒരു ചെറിയ മകനുണ്ട്. മകന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു ചെറിയ മാറ്റം കണ്ടപ്പോ ആരോ പിടിച്ച് കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗ് നടത്തിയപ്പോ ഓം പറയാ, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിന്റെ തന്ത ഞാൻ തന്നെയാണെന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമ്മായിക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഈ പണി ഒപ്പിച്ച ദൈവം തന്നെയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. മക്കളെ നന്നാക്കണമെങ്കിൽ വെറുതെ കിട്ടൂല. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ മക്കളുടെ അവസ്ഥ വല്ലാത്തതാ. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, റബിഉൽ അവ്വൽ 12-ന് മലപ്പുറം ജില്ലയിൽ 3 പെൺകുട്ടികൾ അള്ളാഹുവേ പടച്ചവനെ ഒരു ഡാൻസ് നടത്തി. അത് എന്തിനാണെന്ന്? ഒരു മാരകമായ രോഗത്തിനെ കുറിച്ച് ബോധനം നൽകുന്നതിന് വേണ്ടിയാണ്. ഹിജാബിട്ട മുസ്ലിം പെൺകുട്ടികൾ പടച്ചവനെ ജിമിക്ക് കമ്മലിട്ടിടങ്ങട്ട് ആടി കഴിഞ്ഞപ്പോ പടച്ചവനെ പിന്നെന്തേ, പിന്നെ എല്ലാവരും അങ്ങട്ട് ആഘോഷമാ. അതിന് മറുപടി ആരും പറയണ്ട. അതിനു മുമ്പേ ആൾക്കാരങ്ങട്ട് മറുപടി പറയാൻ തുടങ്ങി. ഉസ്താദന്മാരെ കളിയാക്ക, ഉസ്താദന്മാരെ പരിഹസിക്ക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ഫത്വ പറയാൻ, പിന്നെ അതിനെ കുറിച്ച് ഫത്വ പറയാൻ നൂറുകണക്കിന് ആലിമീങ്ങൾ അള്ളാഹു പടച്ചവനെ, അവർ അള്ളാഹു നേരിട്ടിറക്കിയത് ആ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവർ ഹദീസും കിതാബൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫത്വ പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര നല്ല കാര്യം പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവര് തിരിയില്ല. പക്ഷെ ഇന്ന് ഫേസ്ബുക്കിലൂടെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവേ പടച്ചവനെ മുസ്ലിം പെൺകുട്ടികളെ ലൈവ്, സ്വന്തം ലൈവ് ഇറക്ക, അവരിങ്ങനെ പറയാ, അവരിങ്ങനെ ലൈവ് ഇറക്കുകയാണ്. എന്തിനു വേണ്ടി? പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികള് അള്ളാഹുവേ പടച്ചവനെ ഇന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ പറയുമ്പോള് പലരും കാണാതെ പോയവരെ കാഴ്ചയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മലപ്പുറത്തത് ചെയ്തതോ ചെയ്യാത്തതോ എനിക്കത് വിഷയമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളെ വളർത്തുന്ന മാതാപിതാക്കളോട്, ഇതെല്ലാം എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്ന സ്വന്തം പെമ്മക്കൾ പടച്ചിറപ്പ് ഇസ്ലാമിന്റെ മക്കള് ഫർദയിട്ടുകൊണ്ട് ഹിജാബിട്ടുകൊണ്ട് ഇന്ന് പരസ്യമായിട്ട് ലൈവ് ഇങ്ങനെ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു നല്ല ഉമ്മയെ ഞാൻ പറഞ്ഞു തരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് നല്ല ഒരു അമ്മയെ ഞാൻ പറഞ്ഞു തരാ. മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയില് ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു പരിപാടി നടന്നു. പടച്ചവനെ ആൺകുട്ടികളും പെൺകുട്ടികളും അതാ ബസ് സ്റ്റാൻഡിൽ കടന്നുകൊണ്ട് ഇതുപോലെ ഒരു പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്തപ്പോ ഒരു പ്രിയപ്പെട്ട മാതാവ് കടന്നു വരികയാ. അവര് മുസ്ലിമായിരുന്നില്ല, അവര് മുസ്ലിമായിരുന്നില്ല. ഒരു പ്രിയപ്പെട്ട മാതാവ് കടന്നു വരികയാണ്. ആൺകുട്ടികളുടെ കൂടെ പടച്ചവരെ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന പൊന്നുമോള് ആ ഉമ്മ അതാ തല്ലുകയാണ്, അമ്മ തന്റെ പൊന്നുമോളെ തല്ലുകയാണ്, എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാ. ഇതിനെ വിമർശിക്കാൻ, ഇതിനെ കുറിച്ച് പറയാൻ ആരുമില്ലായിരുന്നു. പക്ഷേ എന്റെ മുസ്ലിം പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് പറയുകയാ, അമ്മയെന്ന് പറഞ്ഞാൽ അതാ പെങ്ങള്, ഒരമ്മയെന്ന് പറഞ്ഞാൽ, ഒരുമ്മയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവരെയാണ് അഭിനന്ദിക്കേണ്ടത്, അവരെയാണ് അഭിനന്ദിക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവും, ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവും. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, والبلد الطيب يخرج نباته بإذن ربي. നല്ല ഒരു ഉമ്മയുടെ വയറ്റില് നല്ല മക്കള് ജനിക്കാറുള്ളൂ, നല്ല ഒരു ഉമ്മയുടെ വഴിത്തട്ടില് നല്ല മക്കള് പിറക്കാറുള്ളൂ. ഒരു പെണ്ണ് നന്നായാ മക്കള് നന്നാകും, മക്കള് നന്നായാ വീട് നന്നാകും, വീട് നന്നായാ നാട് നന്നാകും, നാട് നന്നായാ സമൂഹം നന്നാകും, സമൂഹം നന്നായാ രാജ്യം നന്നാകും. ഒരു പെണ്ണ് നന്നായാ ഈ ലോകം നന്നാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എത്ര വലിയ വൃത്തികേട് കാണിച്ചാല് അതിനെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ
കാള പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹു കണ്ണു കാണിക്കാത്ത, പടച്ചവനെ മുഖത്ത് നോക്കാത്ത, ഒരു പരിഗണനയും നൽകാത്ത ഏറ്റവും വലിയ വൃത്തികെട്ടവരെ മൂന്ന് വിഭാഗമാണ്. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗമേതെന്നറിയുമോ? തന്റെ മക്കളെ തെറ്റ് ചെയ്യുമ്പോ, തന്റെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ, പടച്ചു പറയുന്ന പണ്ഡിതന്മാരെ കുറ്റം പറയുകയാണ്, തെറ്റ് ചെയ്തത് കണ്ടാ തിരുത്തണമല്ലോ, തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തണമല്ലോ, അതൊരു പണ്ഡിതന്റെ ബാധ്യതയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ കളിയാക്കിയാലും പരിഹസിച്ചാലും നാണം കിടത്തിയാലും പൊന്നുമോരെ ഞങ്ങൾക്കൊന്നുമില്ല, പറയേണ്ടത് പറയുന്ന ചെറുപ്പക്കാരാ, വേണമെങ്കിൽ അനുസരിക്കുമോര്, വേണമെങ്കിൽ അനുസരിക്കുമോര്, അല്ലാഹുവേ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണമല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അബൂലു എന്ന് പറയുന്ന മജൂസിയുടെ കുത്തുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. തന്റെ കുടന്മാല വെളിയിൽ വന്നിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, നിങ്ങൾ ആരായിരുന്നു മറു, കള്ളം പെണ്ണുമായി കഴിഞ്ഞവനായിരുന്നല്ലോ, എത്രയോ വലിയ മോശമായ ജീവിതം നയിച്ചവനായിരുന്നല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ പോയതല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ, പ്രവാചകന്റെ കൂട്ടുകാരനാകാ കഴിഞ്ഞില്ലേ, ഖലീഫയാകാ കഴിഞ്ഞില്ലേ, സ്വർഗത്തിന്റെ അവകാശിയാകാ കഴിഞ്ഞില്ലേ, അവിടെന്ന് പറയുകയാ, ഈ മണ്ണിൽ കടന്ന്, ഈ മണ്ണിൽ കടന്ന് ശഹീദാകാ, ഈ പുണ്യഭൂമിയിൽ കടന്ന് ശഹീദാകാൻ അല്ലാഹു ഭാഗ്യം തന്നില്ലേ, എന്തിനാണ് കരയുന്നത്? മനസ്സിന് കുളിർമയുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ തിരിച്ച് നടന്നു പോവുകയാ, മരണത്തോട് മല്ലടിക്കും തനിക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞിട്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട്, പൊന്നുമോനെ ഒന്ന് നിൽക്കടേ, അടവിയുടെ കുടന്മാല ഇടത് കൈകൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈ ഇങ്ങനെ മണ്ണിൽ കുത്തിവെച്ചിട്ട് അള്ളാഹു തആലാർഗോ അവിടെന്ന് പറഞ്ഞു, പൊന്നുമോനെ നിന്റെ വസ്ത്രം എരിയാണിക്ക് താഴെ കടക്കുകയാണ്, വസ്ത്രം വലിച്ചരച്ചുകൊണ്ട് നടക്കല്ലേ, അതല്ലാതെ ഇഷ്ടമില്ലാത്ത കാര്യമാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാ, അതുകൊണ്ട് നിന്റെ വസ്ത്രമൊന്ന് ഉയർത്തടേ എന്ന് മരണത്തിന്റെ കിടക്കയിൽ കടന്നു പോലും പറഞ്ഞു കൊടുത്തെങ്കിലേ, തെറ്റ് ചെയ്താ തിരുത്തുന്നത് പണ്ഡിതന്റെ ബാധ്യതയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പണ്ഡിതന്മാരെ കളിയാക്കുന്ന യുവത്തവേ, എടാ ഏത് നല്ല കാര്യത്തിനും ഇന്ന് പടച്ചവരെ, ഇന്ന് ഫർദ് കിട്ട ഹിജാബ് ഇട്ട മുസ്ലിം പെണ്ണിന് മതിയല്ലോ, കാരണം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലേ പബ്ലിസിറ്റി കിട്ടൂ, അപ്പോഴേ അത് വിവാദമാകൂ. എന്റെ പ്രിയപ്പെട്ടവരോട്, പടച്ചവനെ എത്രയോ ഒരു പച്ച മനുഷ്യന ജീവനോടെ കരിച്ചല്ലോ, ഒരു മനുഷ്യന ജീവനോടെ കത്തിക്കരിച്ചല്ലോ, ആര് പ്രതികരിക്കാനുണ്ടായിരുന്നു, ആര് കമന്റ്സ് എഴുതാനുണ്ടായിരുന്നു? പടച്ചവനെ മീൻ പിടിക്കാൻ പോയിട്ട് ഇന്നും വരാതെ നൂറുകണക്കിന് പേര് മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ കണ്ണുനീര് കുടിക്കുന്നുണ്ട്. അവിടെ മുസ്ലിം മാത്രമല്ലല്ലോ, എത്രയോ ജാതി മതഭേദമുണ്ടല്ലോ, അവരുടെ കണ്ണുനീര് പാർ, അവർക്കൊന്ന് പ്രാർത്ഥന നടത്താ, ഇവിടെ ഒരിത്തരും സമയമില്ലായിരുന്നല്ലോ. ഫർദ് ധരിച്ച പെണ്ണിന് വേണ്ടി പടച്ചവനെ കൊടി പിടിക്കാനും പ്രകടനം നടത്താനും പ്രചരണം നടത്താറ്. എന്റെ പ്രിയപ്പെട്ടവര്, എല്ലാവരും തയ്യാറെടുക്കുമ്പോ തിരിച്ചറിയേണ്ടത് മുസ്ലിം പെൺകുട്ടികളാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മക്കളെ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിന് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം, കണ്ണൂരിലെ അമ്മയെ കണ്ടുപഠിക്കണം, അപ്പോഴേ നീ ഒരു ഉമ്മയാകൂ, അപ്പോഴേ നീ ഒരു വാപ്പയാകൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരിക്കണ്ടേ മോനെ, ചെയ്തു കൂട്ടുന്നത് വിടുവരും, പടച്ചറപ്പ് ഒരു ദിവസം എഴുന്നേറ്റ് എന്നെ എന്നെ ചോദിക്കാനുള്ള ഒരു ദിവസം വരുമെന്ന് നമുക്കറിയുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
കാട്ടില് മുറുക പിടിക്കാൻ തീരുമാനമെടുത്ത ചെറുപ്പക്കാര അല്ലാഹു തരുന്നവരെ പ്രതിഫലം പറഞ്ഞു തരാ, അല്ലാഹു തരുന്നവരെ പ്രതിഫലം പറഞ്ഞു തരാ. മഹാനായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്നെ ഈ ദുനിയാവിലിട്ട് നിന്നെ ഈ ദുനിയാവിലിട്ട് അല്ലാഹു നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത ബാപ്പാ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു ഇദ്ദേഹമൊന്നും മരിക്കുന്നില്ലല്ലോ, സ്വന്തം മക്കളെ ദുആ ചെയ്യുകയാണ്, ബാപ്പ മരിക്കുന്നതിന് വേണ്ടി ഉമ്മ മരിക്കുന്നതിന് വേണ്ടി മക്കളെ ദുആ ചെയ്യുന്ന ഒരവസ്ഥ വരെ അല്ലാഹു നിന്നെ എത്തിക്കില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അല്ലാന്റെ ഖുർആൻ ഓതിയാലോ ഓതിയാ പടച്ചറപ്പ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഈ ദുനിയാവിലിട്ട് റബ്ബ് നിന്നെ നരകിപ്പിക്കൂല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ നാട്ടിൽ എത്രയോ പേര് വെള്ളിയാടിച്ച രാവിൽ മരിച്ചു, ഈ നാട്ടിൽ എത്രയോ പേര് വെള്ളിയാടിച്ച രാവിൽ മരിച്ചു. നീ പറയും വെള്ളിയാടിച്ചയാ മരിച്ചത്, നല്ല മരണം കൊടുത്തു, എന്തൊരു ശരിയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ ആർക്കെങ്കിലും കിട്ടിയ മരണവും പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിനക്കും വെള്ളിയാടി ചരാവിൽ മരിക്കണ്ടേ, നിനക്കും വെള്ളിയാടി ചരാവിൽ മരിക്കണ്ടേ, ഒരു നല്ല മരണം കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? അതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ള പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ്, നല്ല മരണമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? മുഖം പ്രകാശിക്കുന്ന രീതിയിൽ നിനക്കൊന്ന് കിടക്കണമെന്ന് മോഹമില്ലേ ചെറുപ്പക്കാരാ? എടാ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ലൈക്ക് തണ്ടുന്ന യുവത്തവേ, എന്നിട്ട് എത്ര പേരാണ് ലൈക്ക് അടിച്ചത്, എത്ര പേരാണ് ഷെയർ ചെയ്തത്, എത്ര പേരാണ് കമന്റ്സ് എഴുതിയത്? ഫേസ്ബുക്കിൽ കയറി നോക്കുന്ന ചെറുപ്പക്കാരാ, മോനെ ലൈക്ക് മേടിക്കുന്നത് എപ്പോഴെന്നറിയുമോ? ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ടല്ല, ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ലടാ ലൈക്ക് മേടിക്കേണ്ടത്. ജീവിതത്തിൽ ഒരിക്കൽ ലൈക്ക് മേടിക്കണം, ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുടെ ലൈക്ക് വേണ്ട. ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടണ്ട. തന്റെ മോനെ എപ്പോഴാണ് ലൈക്ക് മേടിക്കേണ്ടതെന്നറിയുമോ? നീ മരിച്ചെന്ന് ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരുമിടുവനും നിന്റെ മയ്യത്ത് കാണാൻ വേണ്ടി കിടന്നു വന്നു, എന്നിട്ട് നിന്റെ മയ്യത്ത് കണ്ടിട്ടിറങ്ങി പോകുമ്പോ 40 പേര് ലൈക്കടിച്ചാൽ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ